100 ലക്ഷം കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന തുകയെക്കുറിച്ചുള്ള പരാമർശം ബഡ്ജറ്റിലുള്ളതെന്ന് ജിൻമതി ചോദിക്കുന്നു. അനക്സർ പൂർണ്ണമായും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അനക്സറിൽ അങ്ങനെയൊന്നുണ്ടോ? ജെയിംസ് മാത്യുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിലുണ്ടെങ്കിൽ അങ്ങേക്ക് പെടുത്താവുന്നതാണ്. അതില്ലെങ്കിൽ എന്തിനാണ് ബഡ്ജറ്റ് അവതരണത്തിൽ ഇല്ലാത്ത ഒരു ഒരു സംവിധാനത്തെക്കുറിച്ചും സംരംഭത്തെക്കുറിച്ചും അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചും മന്ത്രി കള്ളം പറയാൻ ശ്രമിച്ചത്? വളരെ ഗുരുതരമായ ഒരു അലിഗേഷനാണ് സന്ദീപ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ബജറ്റിൽ കൃത്യമായി പ്രൊവിഷൻ ചെയ്യാതെ ബജറ്റ് പ്രസംഗത്തിൽ അങ്ങനെ പണം നീക്കിവെച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുമോ? ഒരു ധനകാര്യമന്ത്രിക്ക് പാർലമെന്റ് എണീറ്റ് ലോക്സഭ എണീറ്റ് എന്ന് പറയാൻ കഴിയുമോ? വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വിളിച്ച് പറയുകയാണ്. ഇത് പി ഐ ബി ഇപ്പോൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൃത്യമായ കണക്ക് ഇത് പി ഐ ബിയുടെ ട്വീറ്റാണ്. അങ്ങ് ആ ട്വിറ്റർ ഹാൻഡിൽ ഒന്ന് പരിശോധിച്ചാൽ അത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഓരോരോ ഹെഡ്സിനും എത്ര എത്ര രൂപ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയില്ല. ഞാൻ മുഴുവനും വായിക്കാൻ അങ്ങനെ സമയം ഉണ്ടാവില്ല. വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. ഇത് പി ഐ ബിയുടെ ട്വീറ്റാണ്. ഇന്ന് പാർലമെന്റിൽ ടേബിൾ ചെയ്ത ബഡ്ജറ്റിന്റെ അനക്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. സന്ദീപ് ഞാൻ ഉന്നയിച്ചല്ല, അല്ല അത് ഇതൊന്നും ഇല്ലാതെ വെറുതെ അങ്ങ് ചുമ്മാ രാഷ്ട്രീയ പ്രസംഗം നടത്തിയാണെന്നൊക്കെ പറഞ്ഞു പോയാൽ അദ്ദേഹത്തിനോട് എനിക്ക് സഹതാപം തോന്നുകയാണ്. ഇവിടെ പിന്നെ കേരളത്തിലേതുപോലെയുള്ള രാഷ്ട്രീയ പ്രസംഗം നടത്തി എന്താ പറയുക, പ്രവാസി ചിട്ടി നടത്തി 10,000 കോടി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് 10 കോടി കൊണ്ടുവരുന്ന പരിപാടി ഒന്നുമല്ല കേന്ദ്രത്തിൽ നടക്കുന്നത്. അവിടെ വൃത്തിയായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണ് ഇരിക്കുന്നത്. ജെയിംസ് മാത്യു, ഇത് അനക്സിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ സന്ദീപ് പറയുന്നത്. ജെയിംസ് അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് 2 മണിക്കൂർ മുമ്പത്തെ ട്വീറ്റ് ആണ്. അത് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് നമ്മൾ പറഞ്ഞ പ്രസംഗത്തിൽ ഒരിടത്തും ഇല്ല എന്ന് മാത്രമല്ല, ഇത് അതിന്റെ കണക്കുകൾ സപ്പോർട്ട് ചെയ്യാത്ത വെറും ഒരു പെരിഫറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ 100 ലക്ഷം കോടി സംബന്ധിച്ചുള്ള ഈ കണക്ക് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്തോ ഉയർത്തി കാണിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, മൊബൈൽ ഞാൻ കാണുന്നുണ്ടെന്നേ ഉള്ളൂ, എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. പി ഐ ബിയുടെ ട്വിറ്റർ ആണ് കാണിച്ചത്. അതിൽ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നിടത്ത് ഇതുണ്ട് എന്നാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ അവകാശപ്പെടുന്നത്. നമുക്ക് പരിശോധിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുത്താം. നിങ്ങൾ പറയൂ 100 ലക്ഷം കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത ഇൻവെസ്റ്റ്മെന്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ എനിക്ക് സംശയമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണക്കുകളും ബഡ്ജറ്റിലില്ല. അങ്ങനെയാണെങ്കിൽ 25 ലക്ഷം കോടി തീർച്ചയായിട്ടുമുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. സാഗർമാല മുതൽ നിരവധി പദ്ധതികൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധി പദ്ധതികളെ കുറിച്ച് ധനകാര്യമന്ത്രി ലോക്സഭയിൽ പ്രസംഗിക്കുകയും അതിനെക്കുറിച്ച് അതിലേക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 12 വർഷത്തേക്ക് റെയിൽവേയിൽ 50 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ട് മാത്രമല്ല, കണക്കുകൾ മുഴുവനായിട്ടും പി ഐ ബിയുടെ ട്വീറ്റിൽ 2 മണിക്കൂർ മുൻപ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ജോസഫ് സി മാത്യു ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മുൻപിലുണ്ട്. നമുക്ക് നോക്കാം, വരും ദിവസങ്ങളിൽ ഇത് പരിശോധിക്കുകയും ചെയ്യാം. അങ്ങ് പറയുന്നത് പോലെ അത് പി ഐ ബിയുടെ ട്വീറ്റിൽ ഉണ്ടെങ്കിൽ അത് അവിടെ അവസാനിച്ചു. അദ്ദേഹത്തെ പോലെ ഒരാൾ പറയാൻ പാടുള്ളതാണോ അങ്ങനെയൊക്കെ? അല്ല, അദ്ദേഹം കണ്ടില്ല, അദ്ദേഹം അനക്സിലത് കണ്ടില്ല, ഞങ്ങളും കണ്ടില്ല. ബാലിശമായിട്ടുള്ള വാദങ്ങൾ ഗൗരവമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഉന്നയിക്കരുത്. ശരി, നമുക്കത് അവിടെ നിർത്താം. രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം, ശരി, നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ അതുണ്ടോ, ഉണ്ടെങ്കിൽ നന്ന്. അദ്ദേഹം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. 100 ലക്ഷം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം, 100 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് ഏതൊരു ഗവൺമെന്റും ഇതുവരെ കൊണ്ടുവന്നതിൽ വെച്ച് ഏറ്റവും വൈപുല്യമാർന്നതാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷേ അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, കാർഷിക വളർച്ചയെ 2.9 നിന്ന് പിടിച്ചു കയറ്റാനുള്ള എന്ത് സംവിധാനമാണ് ഇന്ന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലുള്ളത്? ഞാൻ ആദ്യം സന്ദീപ് വാര്യരിലേക്ക് വരുന്നു, അതിനുശേഷം ശ്രീ ജോസഫ് സി മാത്യുവിലേക്കും ഷൈജിലേക്കും വരാം. വളരെ പെട്ടെന്ന് ക്വിക്ക് റെസ്പോൺസ്, അപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യമായ ആശയം പറഞ്ഞു പോകാം. സന്ദീപ്, കാർഷിക വളർച്ച തീർച്ചയായിട്ടും കർഷകരുടെ വരുമാനം ഇരട്ടിപ്പിക്കുക എന്നുള്ള പ്രധാനമന്ത്രിയുടെ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി കർഷകർക്ക് അവരുടെ ന്യായവില ഉറപ്പാക്കാൻ ഒരു വിലപേശൽ ശക്തി കിട്ടാൻ വേണ്ടി 10,000-ത്തോളം സംഘങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് അവർക്കൊരു വിലപേശൽ ശക്തി കൊടുക്കണം എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് വളരെ നല്ലൊരു നിർദ്ദേശമാണ്. ഒന്ന്, രണ്ട്, ഇടവിളകളെ കാര്യമായിട്ട് ഈ ബജറ്റ് പരിഗണിക്കുന്നുണ്ട്. കർഷകർക്ക് കൂടുതൽ വരുമാനം ഉള്ള കൃഷികൾക്കിടയിൽ തന്നെ കൂടുതൽ
സീറോ ബജറ്റ് ഫാമിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രാമുഖ്യം ഈ ബജറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ മാത്രം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനെ വിപുലീകരിക്കാനും ഇന്ത്യ മുഴുവൻ എത്തിക്കാനും വളരെ പെട്ടെന്ന് തന്നെ കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പിക്കാനുമുള്ള ഒരു പദ്ധതികളാണ്, വളരെ ആസൂത്രിതമായിട്ടുള്ള പദ്ധതികൾ. അല്ല, അതിന്റെ കണക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ആദ്യം നോക്കണം. പി ഐ ബിയുടെ ട്വീറ്റിൽ വന്നിട്ടുണ്ട്, ഓരോ വിഭാഗത്തിനെ വായിക്കാൻ സമയമുണ്ടെങ്കിൽ ഞാൻ വായിച്ചു തരാം. ഈ ജോസഫ് സി മാത്യു പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം, അടിസ്ഥാന മേഖലയായ കാർഷിക മേഖലയിലേക്ക് എത്ര രൂപ, പ്രത്യേകിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 1000 പുതിയ ഫാർമ പ്രൊഡ്യൂസർ സംഘങ്ങൾ ഉണ്ടാക്കുന്നു, ഓൺലൈനിൽ മാർക്കറ്റ് ഈ നാം തുടങ്ങുന്നു, സീറോ ബജറ്റ് അഗ്രികൾച്ചർ, ഒരു മിനിറ്റ് ഞാൻ പറയാം. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് 151,518 crore. റൈറ്റ്, ഇതിപ്പോ പി ഐ ബിയുടെ ട്വിറ്ററിൽ വന്നതാണ്. അതെ, ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട്. അതെ, പി ഐ ബിയുടെ ട്വിറ്ററിലാണ്. ഇപ്പൊ നോക്കൂ, 2 മണിക്കൂർ മുമ്പ് ട്വീറ്റ് ചെയ്താണ് ശ്രീ ജോസഫ് സി മാത്യു.